ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂയിലേക്ക് സ്വാഗതം ജ്യോതി ജി എസ് ടി ഓഫീസേഴ്സിനോട് പറയുന്നു സാറിന് അറിയാമല്ലോ വഴി കൂടി എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോയാ മതി അപ്പൊ ഈ വൃത്തികെട്ട ടാക്സുകാരന്മാര് കള്ളന്മാരെ പോലെ ചാടി വീണങ്ങ് പിടിച്ചോളൂ ഏതെങ്കിലും ഒരാൾ എവിടെയെങ്കിലും ഒരു മുറുക്കാങ്കട തുടങ്ങിയാ മതി അപ്പം അതിന്റെ പിന്നാലെ ചാടി ചെല്ലും ഞങ്ങളെ പോലെ നല്ല അന്തസ്സായിട്ട് ബിസിനസ് ചെയ്ത് ജീവിക്കുന്നവരുടെ വീട്ടിലേക്ക് റെയ്ഡെന്നും പറഞ്ഞ് വന്നു കയറി മൊത്തം വാനിച്ചു വാരി താഴെയിട്ട് നാശം ോശമാക്കൂ സത്യത്തിൽ ഇവന്മാരെയൊക്കെ നല്ല അടി കൊടുത്ത് പറഞ്ഞയക്കുകയാണ് വേണ്ടത് അല്ലേ അല്ലേ സാറേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്കും തോന്നുന്നില്ലേ ഇത് കേട്ട് അതിലൊരു ഓഫീസർ പറയുന്നു അതെ അതെ ഇത് കേട്ട് ജ്യോതി പറയുകയാണ് ആ അതാണ് ഇനിയുണ്ട് സാർ കണക്കിൽപ്പെടാത്ത ഒരുപാട് ആസ്തികൾ ഇനിയുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഡി കെക്ക് ലോൺ കൊടുത്താൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എത്ര തുക വേണമെങ്കിലും ഡി കെക്ക് ലോൺ കൊടുക്കാം അതിനുള്ള ആസ്തികളൊക്കെ ഇവിടെ തന്നെയുണ്ട് ഇത് കേട്ട് അതിൽ ഓഫീസർ പറയുകയാണ് അപ്പൊ ഇതൊക്കെ കണക്കിൽപ്പെടാത്തതാണല്ലേ ഉടനെ ചിരിച്ചുകൊണ്ട് ജോതി പറയുന്നു അതെ സാർ അതെ ഈ സമയത്ത് കാർ നല്ല സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്ന ഡി കെട് അമ്മ പറയുകയാണ് എടാ ബേട്ടാ ഒന്ന് പോടാ സ്പീഡ് ഇത് കേട്ട് ഡി കെ പറയുന്നു പെട്ടെന്ന് തിരിച്ചു പോണം അമ്മേ ആ ബേക്കറിക്കാരി എന്തൊക്കെ ചെയ്യുമെന്ന് ഒരു പിടിയുമില്ലല്ലോ തിരിച്ചു ചെല്ലുമ്പോൾ എല്ലാം അതുപോലെ തന്നെ ഉണ്ടായാൽ ഭാഗ്യം ഇത് കേട്ട് അമ്മ പറയുകയാണ് ബേട്ടാ ഷീസ് ഗുഡ് മൈ പേഴ്സൺ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കാൻ അവൾക്കറിയാം ഇത് കേട്ട് ഡി കെ പറയുന്നു ഓ ഈ സമയത്ത് ഡി കെയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ് കോൾ അറ്റൻഡ് ചെയ്ത ഡി കെ ചോദിക്കുന്നു വാട്ട് നോ സാർ ഞാനൊന്നും പറഞ്ഞോട്ടെ ഷിറ്റ് ഒന്നും പറഞ്ഞ് ഡി കെ ഫോൺ മാറ്റി വെച്ചിട്ട് പറയുന്നു ഇഡിയറ്റ് അവൾ എല്ലാം നശിപ്പിച്ചു ഇത് കേട്ട് മായ ചോദിക്കുകയാണ് എന്താ ഡി കെ എന്ത് സംഭവിച്ചു ഉടനെ ഡി കെ പറയുകയാണ് ആ ബാങ്കിലെ വെരിഫിക്കേഷൻ ടീമിന്റെ ആ വിളിച്ചത് ലോൺ അപ്രൂവ് ചെയ്യാൻ പറ്റില്ല പോലും ഇത് കേട്ട കൂടി മായ ചോദിക്കുകയാണ് അതെന്താ ഉടനെ ഡി കെ പറയുന്നു ആ ബേക്കറിക്കാരി കൊടുത്തു തെല്ലാം റോങ് ഇൻഫർമേഷൻ ആണെന്ന് ഇത് കേട്ട് ഷോ എന്നും പറഞ്ഞ് കൂടി ഇരിക്കുകയാണ് അമ്മ അപ്പോൾ ഡി കെ വിളിക്കുകയാണ് അമ്മേ അമ്മ തല കുനിച്ചിരിക്കുന്നു ഉടനെ ദേഷ്യത്തോടുകൂടി ഡി കെ പറയുന്നു അവളെ അവളെ ഇന്ന് ഞാൻ അങ്ങനെ ഡി കെ കാർ തിരിച്ച് നല്ല സ്പീഡിൽ അമരാവതിയിലേക്ക് പോകുകയാണ് അതിനുശേഷം കാണിക്കുന്നത് അമരാവതിയിൽ വന്ന ജി എസ് ടി ഓഫീസേഴ്സ് സ്വർണവും പണവും രേഖകളും പരിശോധിക്കുന്നു ഇത് കണ്ട് കൂടി നിൽക്കുകയാണ് ജ്യോതിയും ചിത്രയും അതിലൊരു ഓഫീസർ പറയുന്നു നിങ്ങൾ നൽകിയ കണക്കുകളും ഈ പ്രോപ്പർട്ടി ും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എല്ലാം ഫേക്ക് ബില്ലുകളാണ് ഇതിനെല്ലാം ഫൈൻ വരും കണക്കിലില്ലാത്ത സ്വർണവും പണവും വീട്ടിൽ സൂക്ഷിക്കുന്നത് കുറ്റകരമാണെന്നറിയില്ലേ ഇത് കേട്ട് വിഷമത്തോടുകൂടി ജോലി പറയുന്നു അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സാറേ ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കണേ ദയവി ചെയ്ത് ഫൈൻ അടിക്കല്ലേ സാറേ ഡി കെ ഞങ്ങളെ കൊല്ലും ഇത് കേട്ട് ആലോചിച്ച് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ചിത്രയും തുടർന്ന് അതിലൊരു ഓഫീസർ പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ സോ നിങ്ങൾ ഡി കെ വിളിച്ച് വിവരം പറയൂ ഇത് കേട്ട് കണ്ണ് ള്ളി നിൽക്കുകയാണ് ജ്യോതിയും ചിത്രയും ഈ സമയത്ത് ഡി കെ അമരാവതിയിലേക്ക് വരുന്നു കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ഡി കെ കണ്ട് ജ്യോതി ഞെട്ടി നിൽക്കുകയാണ് ജ്യോതി നെഞ്ചത്തടിച്ചുകൊണ്ട് പറയുന്നു ഈശ്വര ഡി കെ വന്നു ചിത്ര പണി പാളി ഉടനെ കരഞ്ഞുകൊണ്ട് ചിത്ര പറയുകയാണ് എല്ലാം തെറ്റിപ്പോയി ബാങ്കുകാരോട് പറയേണ്ടത് ടാക്സുകാരോടും ടാക്സുകാരോട് പറയേണ്ടത് മുഴുവൻ ബാങ്കുകാരോടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു തുടർന്ന് ഡി കെയും അമ്മയും മായയും ഹോളിലേക്ക് വരുന്നു ഡി കെ കൂടി പറയുന്നു സ്റ്റോപ്പിറ്റ് നിങ്ങൾ എന്താ ഈ കാണി ഇത് കേട്ട് അതിലൊരു ഓഫീസർ പറയുകയാണ് ചൂടായിട്ട് കാര്യമില്ല ഡി കെ കണക്കുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ടാക്സ് അടക്കാത്ത ബില്ലുകളാണ് അധികവും ദാ ഈ ഫയൽ നോക്ക് സോഴ്സ് ഇല്ലാത്ത പണം ആഭരണങ്ങൾ വസ്തുവകകൾ എല്ലാം ഉണ്ട് നിങ്ങളെ നിങ്ങളെപ്പോലൊരാൾ മാന്യനായിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത് റെസ്റ്റോറന്റിലെ പല ബില്ലുകളും ഫേക്ക് ആണ് സർക്കാരിനെ കബളിപ്പിക്കാമെന്നാണോ നിങ്ങൾ കരുതിയത് ഇത് കേട്ട് ആ ഫയൽ വാങ്ങിച്ചു നോക്കിയിട്ട് ഡി കെ ദേഷ്യത്തോടു കൂടി ജോതിയെ നോക്കുന്നു തുടർന്ന് ഡി കെ അവരോട് പറയുന്നു നോ സാർ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓരോന്നിനും കൃത്യമായ കണക്കുകൾ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ബില്ലും വൗച്ചറും ഇല്ലാത്ത പണമോ സ്വത്തുക്കളോ ഒന്നും എന്റെ കൈവശമില്ല സർക്കാരിലേക്ക് അടയ്ക്കേണ്ട ടാക്സ് ഒരു രൂപ പോലും കുറവില്ലാതെ കൃത്യമായിട്ട് അടയ്ക്കുന്ന ആളാണ് ഞാൻ ഇത് കേട്ട ആ ഓഫീസർ പറയുകയാണ് നിങ്ങളെ കുറിച്ച് ഞങ്ങളും കേട്ടിരിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ സത്യം അതല്ല എന്ന് ഇപ്പം മനസ്സിലായി ഇത് കേട്ട അമ്മ പറയുന്നു സാർ നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത് കണക്കിലില്ലാത്ത ഒരു പണവും എന്റെ മോന്റെ കയ്യിലില്ല ഉടനെ ഡി കെ പറയുന്നു അമ്മേ ഇവരോട് ഞാൻ സംസാരിച്ചോളാം അപ്പോൾ ആ ഓഫീസർ പറയുകയാണ് ഡി കെ നിങ്ങൾ ഈ ഫയലുകൾ ഒന്ന് നോക്ക് ഒക്കെ ഫേക്ക് ആണ് ചിലതിനൊന്നിനും ബില്ലേ ഇല്ല ഈ സമയത്ത് ശ്രീറാമും ഗോകുലും അവിടേക്ക് വരുന്നു ശ്രീ ഡി കെയോട് ചോദിക്കുന്നു എന്താ ഡി കെ എന്തിനാണ് ഞങ്ങളോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത് അപ്പോൾ ഡി കെ പറയുകയാണ് നോക്ക് ഈ ഫയൽ നോക്ക് എന്ത് തോന്നിവാസമായി ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ചിത്രപതിയെ പറയുകയാണ് ബില്ല് കൊടുത്താൽ ടാക്സ് കൊടുക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാ ഞാൻ വിത്തൌട്ട് ടാക്സ് പേയ്മെന്റ് വാങ്ങിയത് ഇത് കേട്ട ആ ഓഫീസർ പറയുകയാണ് ഇവര് പറഞ്ഞത് കേട്ടില്ലേ ഡെ ഇപ്പൊ നിങ്ങൾ എന്തു പറയുന്നു നിങ്ങൾ പറഞ്ഞതല്ല ശരിയെന്ന് ഞങ്ങൾക്കിപ്പം മനസ്സിലായി കണക്കിലില്ലാത്ത ഈ സ്വത്തുക്കളെല്ലാം ഞങ്ങൾ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കാൻ പോകുക ബാക്കി കാര്യങ്ങള് കോടതിയിൽ കാണാം ഉടനെ മായ പറയുകയാണ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളെ ഓഫീസിൽ നിയമിച്ചാൽ എങ്ങനെ എങ്ങനെയിരിക്കുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എല്ലാവർക്കും ഓഫീസിലെ കാര്യങ്ങളിൽ അനാവശ്യമായ മാറ്റങ്ങൾ വരുത്തി ചിത്ര അവിടെ അപ്പോയിന്റ് ചെയ്തത് ആരാ ജ്യോതിയല്ലേ അപ്പോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാ ജ്യോതി തന്നെയാ ഉടനെ ഗോകുല് പറയുകയാണ് എല്ലാം ചെയ്തു കൂട്ടുന്നതിന് മുമ്പ് ഞങ്ങളോട് ആരോടെങ്കിലും ഒരു വാക്ക് ചോദിച്ചോ നീ ഉടനെ ഒന്ന് പതറി ചിത്ര പറയുകയാണ് എന്നോട് ഈ ഐഡിയ പറഞ്ഞു തന്നത് ജ്യോതിയ ഞാൻ നിരപരാധിയാ ഇത് കേട്ട് ഞെട്ടി ജ്യോതി ചോദിക്കുകയാണ് ഞാനോ ദേ ചിത്രേ വെറുതെ കള്ളത്തരം പറയരുതേ ഞാൻ എപ്പോഴാ നിന്നോട് ഈ ഐഡിയ പറഞ്ഞു തന്നത് ഡി കെ ഇവള് പറയുന്നതൊന്നും വിശ്വസിക്കരുത് കേട്ടോ ഞാൻ ഇവളോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇത് കേട്ട് കൂടി മായ പറയുകയാണ് മിണ്ടരുത് നീ നിനക്ക് ഇതിനേക്കാളും വലിയ ബുദ്ധി സാമർഥ്യം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം നീ ഒറ്റയൊരുത്തിയാ ഇവിടെ ഈ പരിഷ്കാരങ്ങളൊക്കെ വരുത്തി എല്ലാം അപകടത്തിലാക്കിയത് ഇത് കേട്ട് ജി എസ് ടി ഓഫീസർ പറയുന്നു പ്ലീസ് മാഡം നിങ്ങൾ തമ്മിലുള്ള വഴക്കിന് സാക്ഷിയാകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഉടനെ ഡി കെ പറയുകയാണ് സാർ ജസ്റ്റ് എ മിനിറ്റ് അങ്ങനെ ആ ഫയൽ അവിടെ വെച്ചിട്ട് ഡി കെ മുകളിലേക്ക് പോകുന്നു എല്ലാവരും കൂടി നിൽക്കുന്നു ജ്യോതി ജി എസ് ടി ഓഫീസറോട് പറയുന്നു സാർ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് സാർ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരാണ് നിങ്ങളെന്ന് കരുതിയിട്ട ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് തുറന്നു പറഞ്ഞത് സത്യത്തിൽ യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ കുറച്ചധികമാ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ ഇതെല്ലാം പറഞ്ഞത് ഡി കെക്ക് ബിസിനസ് ലോൺ കിട്ടാൻ വേണ്ടിയിട്ടാ ഇത് കേട്ട ആ ഓഫീസർ പറയുന്നു അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഈ കള്ളത്തരങ്ങളെല്ലാം വെളിച്ചത്ത് വന്നത് ഇത് കേട്ട് വിഷമത്തോടു കൂടി നിൽക്കുന്ന ജോതിയോട് അമ്മ പറയുകയാണ് ബേട്ടി നീ എന്തൊക്കെ അബദ്ധങ്ങളാ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ ആരെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നില്ലേ സാർ ഇവൾക്കൊരബദ്ധം പറ്റിയതാ ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിച്ചൂടെ സാർ ഇത് കേട്ട ആ ഓഫീസ് പറയുകയാണ് നോ വ്യക്തിപരമായി ഞങ്ങൾ മാപ്പ് തരേണ്ട പ്രശ്നമല്ലിത് സർക്കാരിന് കിട്ടേണ്ട ടാക്സ് കബളിപ്പിച്ചതിന്റെ പ്രശ്നമാണ് നികുതി വെട്ടിച്ചാൽ ഞങ്ങൾക്ക് നടപടി എടുക്കേണ്ടി വരും ഡി കെ പോലൊരാൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ കരുതിയില്ല ഈ സമയത്ത് ലാപ്ടോപ്പുമായി ഡി കെ അവിടേക്ക് വരുന്നു തുടർന്ന് ഡി കെ അവരോട് പറയുന്നു സാർ ഡി കെ റെസ്റ്റോറന്റ് ബിസിനസ് ഞാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ഇന്ന് വരെ ഒരു രൂപ പോലും ടാക്സ് വെട്ടിക്കുകയോ ക്രമക്കേട് കാണിക്കുകയോ ചെയ്തിട്ടില്ല സർക്കാരിന്റെ നികുതി പണം ഞങ്ങൾ കൃത്യമായി എന്റെ സ്റ്റാഫ് ചെയ്യുന്നതിനെല്ലാം എനിക്കും കൂടി ഉത്തരവാദിത്തം ഉള്ളത് എല്ലാ കണക്കുകളും ഞാൻ എന്റെ പേഴ്സണൽ ലാപ്ടോപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് വെക്കാറുണ്ട് എല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാം നിങ്ങൾക്ക് മുന്നിലിരിക്കുന്ന ഓരോ ആഭരണത്തിന്റെയും പണത്തിന്റെയും മുഴുവൻ രേഖകളും ഇതിലുണ്ട് നോക്കണം സാർ ഇത് കേട്ട് ജി എസ് ടി ഓഫീസേഴ്സ് ആ ലാപ്ടോപ്പ് വാങ്ങിച്ച് എല്ലാം പരിശോധിക്കുന്നു അവരുടെ സംശയങ്ങൾക്കെല്ലാം ഡി കെ മറുപടി പറയുന്നു തുടർന്ന് ലാപ്ടോപ്പ് മാറ്റിവെച്ചിട്ട് ജി എസ് ടി ഓഫീസർ പറയുകയാണ് ഗുഡ് ജോബ് മിസ്റ്റർ ഡി കെ വി ആർ വെരി സോറി ഒരു ഫേക്ക് ഇൻഫോർമേഷൻ കിട്ടിയത് കൊണ്ടാ ഞങ്ങൾ ഇപ്പൊ ഈ റെയ്ഡിന് വന്നത് ഇന്നലെ വരെയുള്ള എല്ലാ അക്കൗണ്ട്സും പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഇറങ്ങട്ടെ ഇത് കേട്ട് ഡി കെ പറയുന്നു ഓക്കെ അപ്പോഴാ ഓഫീസർ പറയുകയാണ് ആ ഡി കെ വൺ മോർ തിങ് ഇനിയെങ്കിലും ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാത്തവരെ ജോലിക്ക് വെക്കരുത് ഇതേപോലെ വലിയ ദോഷം വരുത്തി വെക്കും കോട്ടെ അങ്ങനെ ആ ഓഫീസേഴ്സ് അവിടെ നിന്ന് പോകുന്നു ജ്യോതിയും അമ്മയും കൂടി നിൽക്കുന്നു തുടർന്ന് ജി എസ് ടി ഓഫീസേഴ്സിനെ യാത്രയാക്കാൻ പുറത്തേക്ക് പോയിട്ട് വരുന്ന ഡി കെ ദേഷ്യത്തോടുകൂടി ജ്യോതിയെ തന്നെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി വരികയാണ് ജ്യോതി ഭയന്ന് അമ്മയെ നോക്കുന്നു ഡി കെ ദേഷ്യത്തോടുകൂടി പറയുന്നു എടി ബേക്കറിക്കാരി നീ എന്താ ഈ കാണിച്ചു കൂട്ടിയത് ഈ കുടുംബത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി തെരുവിലേക്ക് ഇറക്കാനാണോ നിന്റെ ഉദ്ദേശം ഇന്ന് വരെ ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥന്റെ മുന്നിലും തല കുനിച്ചു നിൽക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് എന്റെ ക്രെഡിബിലിറ്റിയെ ഇതുവരെ ആരും ചോദ്യം ചെയ്തിട്ടില്ല ടാക്സ് അടയ്ക്കാത്ത കുറ്റത്തിനെന്ന പേരിൽ ഒരാളും ഈ വീട്ടിൽ കയറി പരിശോധനയും നടത്തിയിട്ടില്ല പക്ഷേ ഇന്ന് നീ കാരണം ഞാൻ അപമാനിക്കപ്പെട്ടു നീ ഈ വീട്ടിൽ കാനെടുത്തു വെച്ച നിമിഷം മുതൽ നഷ്ടപ്പെട്ടത് എന്റെ സമാധാനമാണ് ഇത് കേട്ട് മായ പറയുന്നു ഡി കെ പറഞ്ഞത് സത്യമാ ഇവള് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നത് നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടിയാ എനിക്ക് നേരത്തെ തന്നെ ഇവളെ നല്ല സംശയമുണ്ടായിരുന്നു പക്ഷേ എല്ലാത്തിനും സപ്പോർട്ട് അമ്മയല്ലേ ഞാൻ പറയുന്നതിന് വല്ല വിലയും കൽപ്പിക്കുമോ ഇവള് ആന പകയുണ്ട് ഇവളുടെ മനസ്സിൽ ഡി കെയോട് ഇവളെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു പക്ഷേ ആരും കേട്ടില്ല നിങ്ങൾ എല്ലാവരും ും ഇവളെ വിശ്വസിച്ചു ഇവൾക്കിവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ഡി കെ ഈ വീടിന്റെ താക്കോൽ നൽകി വീടിന്റെ അധികാരം കൂടി നൽകിയപ്പോൾ ഇവള് കരുതി അമരാവതിയുടെ മഹാറാണി ഇവളാണെന്ന് ചിത്രയെ റെസ്റ്റോറന്റിൽ ജോലിക്ക് വെച്ചതാരാ ആരോടും ചോദിക്കാതെ ഇവൾ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലേ അത് അതിന്റെ ദോഷങ്ങളാ ഡി കെ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇതിനുള്ള ശിക്ഷ കൊടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ അമരാവതി എന്ന പേരിന് ഇവള് കളങ്കുണ്ടാക്കും തകർത്ത് തരിപ്പണമാക്കും എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഡി കെയുടെ ലാപ്ടോപ്പിൽ ഉണ്ടായതുകൊണ്ട് കുടുംബം അപമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഇത് കേട്ടുകൊണ്ടുവരുന്ന താര പറയുന്നു അത് മാത്രമല്ലല്ലോ മായേച്ചി നമ്മളെ എല്ലാം തമ്മിൽ തെറ്റിക്കാൻ ഇവൾ എന്തൊക്കെ ചെയ്തു ഇത് കേട്ട് ഡി കെ ഞെട്ടുന്നു താര പറയുന്നു എന്നെയും ഗോകുളിനെയും ദുബായിൽ അയക്കാമെന്നും പറഞ്ഞ് മോഹിപ്പിച്ച് ചതിച്ചു ഉടനെ ഒന്ന് പതറി ചിത്ര പറയുകയാണ് എന്നോടും പറഞ്ഞു ദുബായില് ബാലുവിന്റെ അടുത്ത് വിടാമെന്ന് അവിടുത്തെ ബിസിനസ് ഞങ്ങളെ ഏൽപ്പിക്കാമെന്ന് ഇത് കേട്ട് ഡി കെ ചോദിക്കുകയാണ് എന്താ പറഞ്ഞത് നിങ്ങളെ ദുബായിലെ ോ ആര് പറഞ്ഞു ഉടനെ താര പറയുകയാണ് ഇവള് ഇവളാ പറഞ്ഞത് ബാലുവിനെ തിരിച്ചു വിളിച്ച് ഞങ്ങളെ ദുബായിലെ ബിസിനസിന്റെ ചുമതല ഏൽപ്പിക്കാമെന്ന് പറഞ്ഞത് ഈ ജ്യോതിയ ഇത് കേട്ട് ഡി കെ ജ്യോതിയോട് ചോദിക്കുകയാണ് സത്യമാണോ ഇത് എടി ബേക്കറിക്കാരി ഈ കേട്ടത് സത്യമാണോന്ന് ഇത് കേട്ട് ഭയന്ന് നിൽക്കുകയാണ് ജ്യോതി ശ്രീറാം ഡി കെയോട് പറയുന്നു സത്യമാണ് ഡി കെ മായേയും താരയും പറഞ്ഞതെല്ലാം സത്യമാണ് ഇതിന്റെ പേരിൽ ഗോകുലും താരയും തമ്മിൽ വഴക്കും ഉണ്ടായി ഗോകുൽ താരയെ അടിക്കുക വരെ ചെയ്തു ഇതുവരെ ഈ വീട്ടിൽ നടക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി ആരും ഡി കെയെ ഒന്നും അറിയിച്ചില്ലെന്ന് മാത്രം ഇത് കേട്ട് മായ പറയുന്നു അതിബുദ്ധിശാലിയാണിവൾ അമരാവതിയിലെ മക്കളെയും മരുമക്കളെയും തമ്മിൽ ഈ വീട് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള തന്ത്രമായിരുന്നു ഇത് സഹോദരങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ നോക്കി ഞങ്ങളിൽ ആരെങ്കിലും ഈ വീട് വിട്ട് പുറത്തുപോയി മറ്റൊരു വീട്ടിൽ താമസിക്കുമായിരുന്നെങ്കിൽ അമരാവതിയിൽ ഡി കെയും മരുമക്കളും തമ്മിൽ അടിയാണെന്ന് നാട്ടുകാർ ആക്ഷേപിക്കില്ലായിരുന്നു എല്ലാവരെയും ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ഞാൻ എത്ര പ്രയാസപ്പെട്ടു ീശ്വരനും എനിക്കും മാത്രം അറിയാം ഡി കെ യുടെ മരുമക്കളിൽ ആദ്യം ഈ വീട്ടിലേക്ക് കയറി വന്നത് ഈ ഞാനാണ് എന്റെ ഭർത്താവും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരുമെല്ലാം സന്തോഷത്തോടെ ജീവിക്കേണ്ടത് ഈ വീട്ടിൽ തന്നെയാണ് ഡി കെ സ്നേഹം കൊടുത്തു വളർത്തിയ ഈ കുടുംബത്തിന്റെ സന്തോഷം കളയാൻ ഞാൻ ആരെയും അനുവദിക്കില്ല അത് എന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാ ഞാൻ എല്ലാവരെയും പറഞ്ഞ് സമാധാനിപ്പിച്ചത് ഇല്ലെങ്കിൽ അനുജന്മാരും അനുജത്തിമാരും എന്നെ ഈ അമരാവതിയുടെ പടികടന്നു പോകുമായിരുന്നു ഇത് കേട്ട് ജ്യോതി പറയുന്നു ഡി കെ നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കരുത് മായ പറയുന്നതെല്ലാം കള്ളമാണ് മനഃപൂർവം ഈ വീടിന് ദ്രോഹം വരുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ എന്റെ കുടുംബമായിട്ട് തന്നെയാണ് സ്നേഹിച്ചത് എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി മാത്രമേ ഞാൻ എന്തും ചെയ്തിട്ടുള്ളൂ ഓരോരുത്തർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അതിനനുസരിച്ചുള്ള ചില സൗകര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തു അല്ലാതെ ഡി കെക്കോ ഇവിടെയുള്ള ആർക്കെങ്കിലുമോ ഒരു അപമാനവും ഞാൻ മനഃപൂർവ്വം വരുത്തിയിട്ടില്ല ഇത് കേട്ട് കൂടി ഡി കെ ഉറക്കെ പറയുകയാണ് സ്റ്റോപ്പ് ഇറ്റ് ഇനി നീ ഒരു അക്ഷരം എണ്ടി എണ്ണിപ്പോകരുത് ഈ വീട്ടിൽ നടന്നതും നടക്കുന്നതുമായ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ ഞാൻ സംസാരിക്കുന്നത് പലതവണ നിന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ടും അമ്മയുടെ നിർബന്ധം കൊണ്ട് മാത്രമാ നീ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നത് അമ്മയ്ക്ക് വേണ്ടി ഇത്രയും നാൾ ഞാൻ നിന്നെ സഹിക്കുകയായിരുന്നു എന്റെ അമ്മയും മരുമക്കളും ഭാര്യമാരും ഞാനും ഒരുമിച്ചല്ലാതെ ഊണുമേശയിലിരുന്ന് ആഹാരം കഴിച്ചിട്ടില്ല ഓരോ കുടുംബത്തിലെ ഊണുമേശയും ഒരു പ്രതീകമാണ് ആ വീട്ടിലെ ആളുകൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ പ്രതീകം ഡി നീ കാരണം അതും തകർന്നു എല്ലാവരും ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോയിട്ടും നീ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചു ഇത് കേട്ട് ഗോകുലു പറയുന്നു അതെ ഡി കെ ഒരു കുടുംബത്തെ ശിഥിലമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആഹാരത്തിനു മുന്നിൽ വഴക്കിടുക എന്നുള്ളതാണ് അത് ഇവൾക്ക് നന്നായിട്ട് അറിയാം ഈ വീട്ടിലെ ഐക്യമാണ് ഇവൾ കാരണം ഇല്ലാതായത് സുപ്രിയാൻഡിയുടെ പകരക്കാരിയാകാൻ ഇവൾക്കൊരിക്കലും കഴിയില്ല ഡി കെ ഉടനെ താര പറയുകയാണ് അതുകൊണ്ടെന്താ ഇപ്പൊ എല്ലാവരും അവരവരുടെ മുറിയിലിരുന്ന് ആവശ്യമുള്ള ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വരുത്തി കഴിക്കുന്നു ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്ന ഡി കെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് രാകേഷ് ശർമ്മ ചാനൽ